നമസ്കാരം. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു ബോളിവുഡ് സിനിമയാണ് ദ കേരള സ്റ്റോറി. ഏതാണ്ട് 300 കോടിയിലേറെ കളക്ഷൻ നേടിയ ഈ ഹിന്ദി സിനിമ ഏറ്റവും അധികം വിവാദമുണ്ടാക്കിയത് കേരളത്തിലാണ്. കേരളത്തിന് എതിരാണ്, വർഗീയത പടർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നാരോപിച്ചുകൊണ്ട് ഇവിടുത്തെ LDFഉം UDFഉം രംഗത്ത് വന്നു. അതൊക്കെ ആ സിനിമയുടെ വിജയത്തിന് മാത്രമേ കാരണമായുള്ളൂ. ഏതാണ്ട് ഒരു വർഷമായി സിനിമ റിലീസ് ചെയ്തിട്ട് ആ സിനിമ ചർച്ചകളിൽ നിന്നും അസ്തമിച്ചു പോയതാണ്. എന്നാൽ പൊടുന്നനെ ഈ തെരഞ്ഞെടുപ്പിൽ ആക്കാക്കി പിണറായി വിജയൻ അവസരം കാത്തിരുന്ന കഴുകനെ പോലെ വീണ്ടും അത് ചർച്ചയാക്കി. ആരുമറിയാതെ ദൂരദർശനിൽ പ്രദർശിപ്പിച്ച് കടന്നുപോവേണ്ട കേരള സ്റ്റോറി പിണറായി വിജയൻ ഈ നാട്ടിലെ സകല മനുഷ്യരെ കൊണ്ടും കാണിച്ചു. ദൂരദർശൻ ഇങ്ങനെയൊരു സിനിമ സംപ്രേഷണം ചെയ്യുന്നു എന്ന് കേരള ജനത അറിഞ്ഞത് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ ഇതിനെതിരെ പ്രതിഷേധിച്ചപ്പോഴാണ്. നമുക്കറിയാം, ഇപ്പോൾ ചാനലിൽ സിനിമ കാണുന്നവരുടെ എണ്ണം കുറവാണ്. കാരണം ഈ ചാനലിൽ വരുന്നതൊക്കെ പഴയ സിനിമകളാണ്. ഈ സിനിമകൾക്കിടയിൽ മണിക്കൂറുകളോളം പരസ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ക്ഷമയുള്ള ആർക്കും തിരക്കുള്ള ആർക്കും ചാനലിൽ ഇരുന്ന് സിനിമ കാണാൻ കഴിയില്ല. അതേസമയം ഇവരുടെ മുമ്പിൽ OTT പ്ലാറ്റ്ഫോമുകളുണ്ട്. പുതിയ സിനിമകൾ അധികം സമയം എനിക്കെടുത്താതെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് കാണാൻ അവസരവുമുണ്ട്. ഈ സാഹചര്യത്തിൽ ചാനലുകളിൽ സിനിമ കാണുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇനി അഥവാ കാണുകയാണെങ്കിൽ നമ്മൾ ദൈനംദിനം കാണുന്ന ഏഷ്യാനെറ്റും സൂര്യയും അമൃതയും അടക്കമുള്ള ചാനലുകൾ, നമ്മൾ ദൈനംദിനം സിനിമ കാണുന്ന ചാനലുകൾ ഏതാണോ അവയിലൂടെയാണ് കാണുന്നത്. ഈ പല ചാനലുകൾക്കും സിനിമയ്ക്ക് വേണ്ടി മാത്രം ചാനലുകളുണ്ട്. അവിടെ ആരും തന്നെ ആശ്രയിക്കാത്തൊരു പ്ലാറ്റ്ഫോമാണ് ദൂരദർശൻ. ആ ദൂരദർശൻ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യുമ്പോൾ ആരും അറിയേണ്ടതേയല്ല. എന്നാൽ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരടക്കം അറിയുന്നത് പിണറായി പത്രസമ്മേളനം നടത്തിയപ്പോഴാണ്. 2 ദിവസം അത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് ആ സിനിമയുടെ സമയം പോലും എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് തന്നെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായ എല്ലാവരും തന്നെ അന്ന് കേരള സ്റ്റോറി കണ്ടു എന്നതാണ് വാസ്തവം. പിണറായിയെ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം കേരള സ്റ്റോറിക്ക് വലിയ തോതിൽ പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. അവിടെയും നിൽക്കുന്നില്ല പിണറായി തരംഗത്തിൻ്റെ പ്രതിഫലനം. സീറോ മലബാർ സഭ അതങ്ങേറ്റെടുത്തിരിക്കുന്നു. ലവ് ജിഹാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രൈസ്തവ ഹൈന്ദവ സമുദായ നേതാക്കൾ പോലും ശരിയെന്ന് വിശ്വസിക്കുന്ന, എന്നാൽ മുസ്ലിം സമുദായവും ഇടത് വലത് മുന്നണികളും ശക്തമായി എതിർക്കുന്ന അസപ്ന, അത് വിശദീകരിക്കാൻ ഏറ്റവും മികച്ച ഉപാധിയാണ് ഈ സിനിമയെന്നാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം. സുധീർ സെന്നിൻ്റെ ഈ സിനിമ പറയുന്നത് ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന ഒരു മലയാളി വിദ്യാർത്ഥിനി നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നതും ഇസ്ലാമിക മതമൗലികവാദികളുടെ കുരുക്കിൽപ്പെടുന്നതും അവിടെ നിന്നവർ ISISൽ ചേർന്ന് അഫ്ഗാൻ ജയിലിലാകുന്നതുമായ കേരളത്തിൽ സംഭവിച്ച ചില കഥകൾ തന്നെയാണ്. അത് സിനിമയുടെ പശ്ചാത്തലത്തിൽ പുനരാവിഷ്കരിച്ചതാണ്. അതൊരു ശരിയായ സാഹചര്യമാണെന്നും അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും അതിനുള്ള ബോധവൽക്കരണമാണ് ഈ സിനിമയെന്നും കത്തോലിക്കാ സഭ വിശ്വസിക്കുന്നു. ഈ വിശ്വാസോത്സവത്തിൽ, അതായത് വേനലവധിക്കാലത്ത് ഈസ്റ്റർ കഴിയുമ്പോൾ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക്, 1 മുതൽ 12 വരെയുള്ള സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വിശ്വാസോത്സവമുണ്ട്. രാവിലെ വിദ്യാർത്ഥികൾ പള്ളിയിലെത്തും, വൈകുന്നേരം വരെ അവർക്ക് പഠനങ്ങളും വിനോദങ്ങളും ഒക്കെയാണ്. ഈ വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായി 10, 11, 12 ക്ലാസ്സിലെ കുട്ടികളെ ഈ സിനിമ കാണിക്കുകയായിരുന്നു. ഇടുക്കി രൂപതയിൽ ഇത് പ്രദർശിപ്പിച്ചതാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. മറ്റ് പല രൂപതകളിലും ഇത്തരം പ്രദർശനം നടന്നു എന്ന റിപ്പോർട്ടുണ്ട്. ഇത് വിവാദമായതോടെ മറ്റിടങ്ങളിലേക്കും ഈ പ്രദർശനം വ്യാപിച്ചേക്കും. കാരണം വിശ്വാസോത്സവം ഈസ്റ്ററിന് ശേഷമാണ് ആരംഭിച്ചത്, ഇനിയും 1-2 ദിവസം കൂടി ബാക്കിയുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ ഇടുക്കി രൂപതയുമായി ബന്ധപ്പെട്ട് പലരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ ചൊള കൊടുത്ത് ചൊള്ളുവാങ്ങിയെന്നർത്ഥം. കത്തോലിക്ക സഭ ലവ് ജിഹാദ് ഏറ്റെടുക്കുകയും കേരള വിരുദ്ധമെന്ന് പറയുന്ന വാദത്തെ, അല്ലെങ്കിൽ വർഗീയത എന്ന് പറയുന്ന വാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ക്രൈസ്തവ യുവതി യുവാക്കൾ നിർബന്ധമായും കാണേണ്ട സിനിമയാണ് എന്ന തരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് മറ്റ് സഭകളും മറ്റ് സമുദായ സംഘടനകളും ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടും പുറത്തുണ്ട്. എന്തുകൊണ്ടാണ് ഈ സിനിമ വിശ്വാസോത്സവത്തിലെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത് എന്ന് ഇടുക്കി രൂപതയുടെ വികാരി ജനറൽ ഫാദർ ജോസ് പ്ലാച്ചിക്കലിനോട് ഞാൻ ഇക്കാര്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞതുകൂടി കേൾക്കുക. കേരള സ്റ്റോറി കുട്ടികളെ കാണിച്ചല്ലോ, കാണിച്ചിരുന്നു. അതെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊന്ന് പറയാമോ? അത് നമ്മള് എടുത്തതിന്റെ ഉദ്ദേശം, ഇപ്പം പ്രണയ കണികളും മറ്റുമൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം
ഞങ്ങളുടെ സുവിശേഷോത്സവത്തോട് അനുബന്ധിച്ച് ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ തയ്യാറാക്കി 3 ദിവസത്തേക്കുള്ളത്. അപ്പോ അവർക്ക് ആക്ഷൻസും മറ്റു പരിപാടികളും ഒക്കെ നമ്മുടെ സുവിശേഷോത്സവം പോലെ നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് പ്രണയത്തെ കുറിച്ച് ഒരു ചെറിയ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ പ്രണയ രംഗത്ത് വരുന്ന വീഴ്ചകള് അല്ലെങ്കിൽ ചെടിക്കുഴികള് എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുക, എന്നതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അതിനകത്ത് വിഷയമുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സിനിമ കാണിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു റിവ്യൂ എഴുതാൻ കുട്ടികളോട് പറഞ്ഞു. അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ അത് വേറെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വാഭാവികമായിട്ട് ഇതൊരു ഒരു പ്രണയ വിഷയം ഇപ്പൊ ഉള്ളത് കൊണ്ട് തന്നെ ലവ് ജിഹാദ് പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇവരെ അറിഞ്ഞിരിക്കാൻ അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പാഠം കൊടുത്തത്. അപ്പം അതിനോടനുബന്ധിച്ചുള്ള ഒരു അനുബന്ധ പ്രവർത്തനമാണിത്. ഇതൊരു സിനിമ കണ്ടിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് റിവ്യൂ എഴുതുക. അപ്പൊ അവര് എന്ത് മനസ്സിലാക്കുന്നു, എങ്ങനെ ഇതിനെ കാണുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കതൊരു ഫീഡ്ബാക്ക് പോലെ ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മുടെ രൂപതയ്ക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടല്ലേ, ബോധപൂർവം ചിലർ മതം മാറ്റാൻ വേണ്ടി പ്രണയിക്കുന്ന ഒരു തോന്നൽ നമുക്ക് ഉണ്ടെന്ന് തോന്നല്ലേ. അങ്ങനെ ഒരു സാഹചര്യം പല അനുഭവങ്ങൾ നമുക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് അത് വസ്തുനിഷ്ഠമായിട്ടൊന്നും തെളിയിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. ഓക്കെ, അത് ആണല്ലോ പ്രശ്നം. പക്ഷെ അത്തരം കേസുകൾ പലതുമുണ്ട് അല്ലേ. കേസുകളുണ്ട്. ഇനി ഇന്ന കേസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയില്ല. കാരണം ചിലപ്പോ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ പറയും അതല്ല ഞങ്ങളത് പറഞ്ഞു കെട്ടിയതാണ് പറയും. അപ്പം ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കെണിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരുടെ തീരുമാനം. വർഗീയ ധ്രുവീകരണമൊന്നും നമ്മുടെ അജണ്ടയിലില്ല. ഇതിങ്ങനെ ഒരു സിനിമ കൊടുക്കാൻ അതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയുള്ളൊരു കാര്യമേ ഇല്ലായിരുന്നു. നമുക്ക് കാര്യമില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്.